ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സലീസ് ലൈഫ് സ്റ്റൈൽ. നമ്മൾ ഇന്ന് വീട്ടിൽ ചെമ്മീൻ വെച്ച് എങ്ങനെയാണ് അച്ചാറുണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ അതിനായി ഞാൻ ഒരു 350 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ വെയിന് ഇതുപോലെ വെയിനൊക്കെ കളഞ്ഞതിന് ശേഷം വേണം ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ ക്ലീൻ ചെയ്തെടുത്ത 350 ഗ്രാം ചെമ്മീനാണിത്. ആദ്യം തന്നെ ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കാനായി ഒന്ന് മസാല പുരട്ടിയെടുക്കാം. അതിനായി ഇതിൻ്റെ വെള്ളമെല്ലാം വാർത്ത് വെള്ളം ഒട്ടും ഇല്ലാത്ത രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് പകർത്താം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ വിനീഗർ എന്നിവ ചേർത്ത് നല്ലവണ്ണം നമുക്ക് മസാല പുരട്ടിയെടുക്കാം. ഇത് നല്ലോണം മസാലയിൽ കോട്ടാവുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഇത് ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. മസാല നല്ല പുരട്ടിയെടുത്തിട്ട് നമുക്ക് 10-15 മിനിറ്റ് മാറ്റി വെക്കാം. ഇത് ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. കുറഞ്ഞത് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് എങ്കിലും വെക്കണം, അല്ലെങ്കിൽ അരമണിക്കൂർ 1 മണിക്കൂർ വെച്ചാൽ അത്രയും നന്നായിട്ടുണ്ടാവും മസാലയൊക്കെ പിടിച്ച്. നമുക്ക് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരുപാട് വെളിച്ചെണ്ണ ഒന്നും ആവശ്യമില്ല. വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മസാല പൊട്ടിയ ചെമ്മീന് ഇട്ട് കൊടുക്കാം. ഞാനിത് 2 പ്രാവശ്യമായിട്ടാണ് വറുത്ത് കൊഴുന്നത്. നിങ്ങൾക്ക് 1 പ്രാവശ്യം വേണമെങ്കിൽ വറുത്തെടുക്കാവുന്നതാണ്. ഞാൻ 2 പ്രാവശ്യം കൂടുതലുള്ളത് കാരണം 2 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുക്കുന്നത്. ചെമ്മീന് ഫ്രൈ ചെയ്യാൻ അധികം സമയമൊന്നും ആവശ്യമില്ല. ഏകദേശം 4-5 മിനിറ്റോളം മതിയാവും. ചെമ്മീൻ ഇതുപോലെ ഫ്രൈ ആയി വന്നാൽ മതി. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ മസാലയൊക്കെ കരിഞ്ഞു പോകും. നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇനി അല്പം വെളിച്ചെണ്ണ ഈ പാനിൽ തന്നെ ഒഴിച്ച് ബാക്കിയുള്ളത് കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീനെല്ലാം ഇതുപോലെ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഇനി സെയിം പാനിലോട്ട് 4-5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അച്ചാറുണ്ടാക്കാൻ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏത് വേണമെങ്കിലും എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അച്ചാറിന് എപ്പോഴും കുറച്ച് ഓയിൽ കൂടുതൽ ഒഴിക്കുന്നതാണ് കേട് വരാതിരിക്കാനൊക്കെ നല്ലത്. അത് തന്നെ അല്പം കൂടുതലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇത് മക്കൾക്ക് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു 10-15 വെളുത്തുള്ളി ഇതുപോലെ
ഇതുപോലെ സ്ലൈസ് ചെയ്ത 10-15 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ടെന്ന പകരം ഒന്ന് ചതച്ച് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് ഗ്രേവി ഒന്നുകൂടി ഒന്ന് തിക്കായി കിട്ടും. അതുപോലെ ഒരു വലിയ സൈസ് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ ചെറുതായി കട്ട് ചെയ്തുകൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതുകൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളി എല്ലാം ചെറുതായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലോട്ട് രണ്ട് വറ്റൽ മുളക് കൂടെ നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അല്പം കറിവേപ്പില എന്നിവയിട്ട് ഒന്നുകൂടെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ വെളുത്തുള്ളിയിൽ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഒന്ന് നല്ലോണം സിമ്മാക്കിയതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി, മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടത്. സോറി, 3 ടേബിൾ സ്പൂൺ അല്ല, 3 ടീസ്പൂൺ. വറുത്ത് പൊടിച്ച കായപ്പൊടി, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ എന്നിവയോടെ ഇട്ട് കൊടുത്ത് ഒന്ന് നല്ല ഈ പച്ചമണം, മുളകിന്റെ പച്ചമണം എല്ലാം പോകുന്നവരെ വഴറ്റിയെടുക്കാം. സിമ്മിലിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്, പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് അഥവാ 125 മില്ലി ചൂടാക്കിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, നമ്മൾ ചെമ്മീൻ വറുക്കുമ്പോൾ ഉപ്പിട്ടാണ് വറുത്തത്, അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് മാത്രമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒഴിച്ച വെള്ളം ചെറുതായി ഒന്ന് വറ്റി വരട്ടെ, അതുവരെ നമുക്ക് തിളപ്പിച്ചെടുക്കാം. നമ്മൾ ഒഴിച്ച വെള്ളം ചെറുതായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വിനീഗർ, നിങ്ങളുടെ പുളിക്കനുസരിച്ച് എടുക്കട്ടെ, ഓരോ വിനീഗറും ഓരോ പുളിയായിരിക്കും, അതിനനുസരിച്ച് പുളിക്കനുസരിച്ച് ഞാനിവിടെ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇതുകൂടെ ഒന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം, എല്ലാവർക്കും ഉപ്പൊക്കെ കറക്കണം നോക്കി. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് കൊടുക്കാം. വിനീഗറും വെള്ളമൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് വറ്റി വന്നിട്ട് ഈ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനെ ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പൊക്കെ ഈ ടൈമിൽ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാം, നോക്കാം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ പുളിൻ്റെ ഇതൊക്കെ കൂടിയ പോലെ ഉണ്ടാവും, പക്ഷെ ചെമ്മീനിലൊക്കെ പിടിച്ച് വരുമ്പോൾ അതൊക്കെ കറക്റ്റ് ആയി, ചെറുതായ ഉപ്പിൻ്റെ കമ്മിയുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ അച്ചാർ അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം വെള്ളം ഒട്ടും ഇല്ലാത്ത കുപ്പിയിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാൻ പറ്റും. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല കുപ്പിയിൽ, ഇത്രയും വെള്ളം പോലെ ഉണ്ടാവും. കുറച്ച് ചൂടൊക്കെ അറിയതിന് ശേഷം ഇത് കട്ടിയായി വരും. ഇത് ചോറിനടപ്പും നമ്മളെ ഹോസ്റ്റലിലേക്കോ ഒക്കെ കൊടുത്തുവിടാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒന്നാണ്. ഞാൻ മോളുടെ ഹോസ്റ്റലിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. എന്നാൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.